السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ, അൽഹംദുലില്ലാ, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു തഫ്സീർ ക്ലാസ് തുടങ്ങാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതാനും പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാനുമൊക്കെ പറ്റിയ ഒരവസരമാണ് ഇതിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. എന്തായാലും ഇതിലെ അംഗങ്ങളായ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ചില ചിട്ടവട്ടങ്ങളൊക്കെ നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞു തരാറുണ്ട്. അതുപോലെ ഒന്ന് രണ്ട് ദിക്റുകൾ, ദുആകൾ ഞാനിവിടെ ചൊല്ലാണ്. ഇൻഷാല്ലാ നിങ്ങളത് ഏറ്റു ചൊല്ലാം. ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം റബ്ബി യസ്സിർ വലാ തുഅസ്സിർ, റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില, റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا واسعا في طاعتك طويلة. ഇനി നമ്മൾ ക്ലാസ് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാള് വരെ നിലനിൽക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട മുഅ്ജിസത്താണല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിലുടനീളം പാലിക്കേണ്ട കാര്യങ്ങൾ, ദുനിയവയും അഖിറവയുമായ സകല ഇടപാടുകളെയും സകല മേഖലകളെയും ബാധിക്കുന്ന വിഷയങ്ങൾ എല്ലാം കൃത്യമായി പറഞ്ഞു വച്ച ഒരു മാനിഫെസ്റ്റോ ആണ് പരിശുദ്ധ ഖുർആൻ. നമ്മളെല്ലാവരും പല രൂപങ്ങളിലായി, പല സമയങ്ങളിലായി പരിശുദ്ധ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മളീ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന രീതി, നമ്മളൊരായത്ത് പഠിച്ചു, അതിൻ്റെ അർത്ഥം പഠിച്ചു, അതിൻ്റെ ആശയം മനസ്സിലാക്കി, അത് കഴിഞ്ഞ് അടുത്തൊരായത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. നമ്മൾ ആയത്തും അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുന്നതിനപ്പുറം ആ ആയത്ത് ഞാനുമായി എങ്ങനെ കണക്റ്റഡാണ്, ഞാനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും അതിലെ വിഷയങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ ആളുകളോടുമുള്ള അഭിസംബോധനയാണ്. എല്ലാവർക്കും അത് ബാധകമാണ്. അപ്പോൾ ഓരോ ആയത്തും പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഞാനുമായി എങ്ങനെയാണ് ആയത്ത് ബന്ധപ്പെടുന്നത്, അത് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതിനനുസരിച്ച് അത്രയും ആ ആയത്തുമായി അറ്റാച്ച്ഡ് ആണോ അല്ലേ, ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ചിലപ്പോൾ സൂറത്തുകൾ അതല്ലെങ്കിൽ ആയത്തുകൾ പഠിച്ചെടുക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വോയിസ് ക്ലിപ്പുകളായിട്ട് എന്താണ് ഒരു സൂറത്ത് തീരാത്തത്, ഒരു ആയത്ത് തീരാത്തത് എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പഠിക്കുന്ന ഭാഗം വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്ത് പഠിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനിലൊരു ആയത്താണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു മരുന്നാണ് ബിസ്മി, ഏറ്റവും വലിയൊരു വരദാനം എന്നൊക്കെ പറയാം. അപ്പം അത്രയും നല്ലൊരു മരുന്ന് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട്
നമ്മളുടെ നിത്യജീവിതവുമായി ആ മരുന്ന് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്നോട് ബിസ്മി ചൊല്ലാൻ പറഞ്ഞ അതിലും ബിസ്മിയുമായി ഞാൻ തുടങ്ങേണ്ട, ബിസ്മി കൊണ്ടു നടക്കേണ്ട സകല കാര്യങ്ങളിലും അതുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഞാനതെങ്ങനെ പരിഹരിക്കണം? ഇനി എവിടെയൊക്കെ അത് പുതുതായി ഞാൻ തുടങ്ങണം? ഇത്തരം വിഷയങ്ങൾ പഠിച്ചു പോവുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതൊരു ആയത്താണ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞുപോയി. ഈ സർവസ്തുതികളും എന്റെ ജീവിതത്തിൽ എല്ലാ സമയവും ഞാൻ അർപ്പിക്കുന്ന ഒരാളാണോ? ഹംദും ഞാനും എത്രമാത്രം കണക്റ്റഡ് ആണ്? ഇല്ലെങ്കിൽ ഞാനത് എങ്ങനെ പരിഹരിക്കണം? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസിൻ്റെ ഒരു രീതി. ഇൻഷാല്ലാ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വളരെ എളുപ്പമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് അതിൻ്റെ ഒരു ആശയം. നമ്മൾ പഠിക്കണം. ഖുർആൻ അർത്ഥമറിഞ്ഞ് ഒരായത്ത് ഓതുന്നതാണ് അർത്ഥമറിയാതെ എമ്പാടും ആയത്തുകൾ ഓതുന്നതിനേക്കാൾ പ്രതിഫലം എന്നത് വ്യക്തമാണല്ലോ. ഒരുപാട് പേജുകൾ അതിന് ഒരുപാട് ഖത്മുകൾ ഓതി തീർക്കുക എന്നതിനപ്പുറം ഓതുന്ന ഭാഗം കൃത്യമായി അർത്ഥമറിഞ്ഞ് ആലോചിച്ച് തദബ്ബുർ നടത്തി അതിൽ ചിന്തിച്ചു ഓതുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂലുള്ള കാര്യമാണ്. അതിനുള്ളൊരു ശ്രമമാകട്ടെ നമ്മുടെ തുടക്കം ഇൻഷാല്ലാ. നമ്മൾ ഏറ്റവും ആളുകളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. വളരെ പുണ്യമുള്ള പ്രവൃത്തിയാണ് എന്ന് ചുരുക്കം. അപ്പം നമ്മൾ ഇത്തരം ഒരു അവസരമുണ്ടായിട്ട് എല്ലാ നിലക്കും എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല തുറന്നു തന്നിട്ട് എവിടെയും പോകാതെ ആരുടെയും മുന്നിൽ പോകാതെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ റൂമിലിരുന്ന് നമ്മുടെ സൗകര്യം പോലെ കേൾക്കാവുന്ന അത്രയും സൗകര്യം പടച്ചുറപ്പ് ചെയ്ത് തന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാനോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഇസ്ലാമികമായ വിഷയങ്ങൾ മനസ്സിലാക്കാനോ നമ്മൾ സമയം നീക്കി വെച്ചില്ലെങ്കിൽ അതല്ലെങ്കിൽ അതിന് മെനക്കെട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മളതിന് ഉത്തരവാദികളാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഖൗമ് അതല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ എന്നെ ഒഴിവാക്കിയവരാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വരും എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അനുകൂലമായ സാക്ഷ്യം നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അള്ളാഹു തആല പൊടുത്തി തരട്ടെ, ആമീൻ. അപ്പൊ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ കലാമ കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ഷഫിയായിട്ട് വരണം, കലാം എനിക്ക് മനസ്സിലാവണം, ഓതുമ്പോൾ അള്ളാഹുമായി സംവദിക്കണം. പരിശുദ്ധ ഖുർആൻ ഓത്ത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അള്ളാഹുവുമായി സംവദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കട്ടെ. അള്ളാഹു നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഓതട്ടെ എന്നാണ് ഉലമാക്കൾ പറയുന്നത്. നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുമായി മുനാജാത്ത് നടത്തണം, നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് സംസാരിക്കണം. ഇനി അള്ളാഹു ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ തുറന്നവൻ ഓതട്ടെ എന്നാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുക. അതൊരു അറ്റാച്ച്മെന്റാണ്, സൃഷ്ടിയും സ്രഷ്ടാവുമായുള്ള ഒരു അറ്റാച്ച്മെന്റാണ്. ആ ഒരു ബന്ധത്തിൽ അർത്ഥമറിഞ്ഞുള്ള ഓത്തിനും പഠനത്തിനും വളരെ പ്രസക്തിയാണ്. വല്ലാത്തൊരു രസമാണത് മനസ്സിലായി കഴിഞ്ഞാൽ. അർത്ഥമറിയുന്ന ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്ത് നിന്ന് കരയുന്നതും തുടർന്ന് അങ്ങോട്ടൊരു ആയത്ത് ഓതാൻ അവർക്ക് കഴിയാതെ കണ്ടമിടുന്നതും ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. നമ്മളും കഴിവിൻ്റെ പരമാവധി ആ രൂപത്തിലേക്ക് ഒന്ന് എത്താൻ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് മറുപടി നമ്മൾ പറയും? എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ആയിരക്കണക്കിന് ആയത്തുകളും നൂറുകണക്കിന് സൂറകളും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. ആവുന്നത്ര നമ്മൾ പഠിക്കുക. എന്നാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് സധൈര്യം പറയാലോ, റബ്ബെ നിന്റെ കലാമിനെ ഞാൻ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെയെങ്കിലും സമാധാനിക്കാലോ. അപ്പൊ നമ്മൾ ഇൻഷാല്ലാ നല്ലൊരു നെയ്യത്ത് വെച്ചിട്ട് നല്ലൊരു ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ക്ലാസ്സിന് നമ്മൾക്കിത് പഠിക്കാൻ നമ്മൾ ഇറങ്ങുകയാണ്. നീയത്തെ നന്നായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനു ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് ഏത് വിഷയമായാലും ശരി, ഏത് വിഷയമായാലും ശരി, എന്തിനു ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. ലില്ലാഹി ആണെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവും, അതിന് ഫലപ്രാപ്തി ഉണ്ടാവും. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, ലിന്നാസി ആണെങ്കിൽ അത് എവിടെയും എത്തൂല. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് അത് കാണുന്നല്ല. നമ്മൾ ഇത് പഠിക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ മനസ്സിലാവണം, റബ്ബിനു മുമ്പിൽ രക്ഷപ്പെടണം.
അതല്ലാതെ മറ്റു ദുന്യവിയായ ഒരു ഉദ്ദേശവും നമുക്ക് ഇതിന് പിന്നിലില്ല. ഇന്ന ആള് എന്നെ നിർബന്ധപൂർവ്വം ഗ്രൂപ്പിൽ ചേർത്തതാണ്, അതല്ലെങ്കിൽ ഞാൻ ചേർന്നില്ലെങ്കിൽ ഇന്നാൾ എന്താ വിചാരിക്കുക, അതൊരു മോശമല്ലേ, അങ്ങനെയൊന്നും കരുതിയിട്ട് ഈ ഒരു പരിപാടിക്ക് നമ്മൾ മുതിരാൻ പാടില്ല. നല്ല നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി എന്തൊരു നെയ്യത്ത് വെച്ചിട്ടിറങ്ങി, അങ്ങനെയാണെങ്കിൽ പഠിച്ചെടുക്കാൻ റബ്ബിന്റെ സഹായവും ഉണ്ടാവും ഇൻഷാല്ലാ. നമ്മൾ ഇൻഷാ അള്ളാഹു തുടങ്ങാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹ മുതലാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭവും അതാണല്ലോ. സൂറത്തുൽ ഫാത്തിഹ മക്കിയ സൂറകളിൽപ്പെട്ടതാണ്. ഖുർആനിന്റെ സൂറത്തുകൾ രണ്ട് തരത്തിലാണ്, ഒന്ന് മക്കിയയും ഒന്ന് മദനിയയും. മക്കിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയുടെ മുമ്പ് അവതരിച്ച ആയത്തുകൾ അല്ലെ സൂക്തങ്ങൾ. മദനിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയ്ക്ക് ശേഷം അവതരിച്ച ആയത്തുകൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ സൂറത്തുകൾ. അപ്പോ സൂറത്തുൽ ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചു എന്നതുകൊണ്ട് അത് മക്കിയ ഗണത്തിലാണ് പെടുന്നത്. മക്കിയ മദനിയ എന്ന് പറയുമ്പോൾ മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചത് എന്നിങ്ങനെയല്ല അതിന് നിർവചനം പറയുക. ഇങ്ങനെയാണ് നിർവചനം പറയേണ്ടത്, ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചതും ഹിജറയ്ക്ക് ശേഷം അവതരിച്ചതും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ മക്കിയയാണ്. സൂറത്തുൽ ഫാത്തിഹ എന്നതിന് പേര് പറയാൻ കാരണം തുടക്കം എന്നാണ്. ഫതഹ എന്ന് പറഞ്ഞാൽ തുടങ്ങി, തുറന്നു, ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തുടങ്ങുന്ന അധ്യായം, തുടങ്ങുന്ന സൂറ, ഫതഹൽ ബാബ എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നു എന്നർത്ഥം. അപ്പൊ ഏതൊരു പരിപാടിയുടെ ഉദ്ഘാടനമായാലും അതല്ലെങ്കിൽ ആ പരിപാടിയുടെ ആദ്യം നടക്കുന്ന സ്വാഗത പ്രസംഗമായാലും അതിനുശേഷം ആ പരിപാടിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചെറിയൊരു വിവരണം അതിലുണ്ടാവും. എന്നതുപോലെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലും വിശുദ്ധ ഖുർആനിൽ ഇനി വരാനുള്ള സകല വിഷയങ്ങളുടെയും സംഗ്രഹവും രത്ന ചുരുക്കവുമാണ് ഉള്ളത്. അതൊരു തുടക്കമാണ്. ആ തുടക്കത്തിൽ ഇനി വരാനുള്ള സർവ്വസംഗതികളുടെയും ഒരു രത്ന ചുരുക്കം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഫാത്തിഹത്തുൽ കിതാബ് എന്നൊരു പേരുണ്ട്, ഗ്രന്ഥത്തിന്റെ തുടക്കം എന്നർത്ഥം. ഈ തുടക്കം എന്ന് വെച്ചാൽ ക്രോഡീകരണത്തിലാണ്, എന്തിലല്ല, അവതരണത്തിലല്ല. അവതരണത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇഖ്റ ബിസ്മി തുടക്കുന്ന ആയത്തുകളാണ് അവതരണത്തിൽ ആദ്യമായി ഇറങ്ങിയത്. പക്ഷേ ഖുർആൻ ക്രോഡീകരണത്തിൽ ഇന്ന സൂറ ഇന്നതിന് ശേഷം വെക്കണം, ഇന്ന ആയത്ത് ഇന്ന സ്ഥലത്ത് വെക്കണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തപ്പോൾ ഏറ്റവും ആദ്യമായി വന്നത്, ക്രോഡീകരണത്തിൽ ആദ്യമായി വന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പോൾ ഒന്നാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് പറഞ്ഞാൽ ക്രോഡീകരണത്തിൽ ഒന്നാമതാണ് എന്ന് അർത്ഥം. ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ മൂലം, അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഉമ്മുൽ ഖുർആൻ മറ്റൊരു പേരാണ് അസ്സബുൽ മഥാനി, ആവർത്തിച്ച് വായിക്കപ്പെടുന്ന ഏഴ് സൂക്തങ്ങൾ എന്നാണ് അതിന്റെ ഒരർത്ഥം. മിനിമം ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധവും നിർബന്ധമായും 17 പ്രാവശ്യം പറയേണ്ടതാണല്ലോ അത്. മറ്റൊരു പേരാണ് അശ്ശിഫാ. ശിഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അസുഖം ഭേദമാവുക എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും നല്ല മരുന്നാണ് എന്നാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. എന്ത് വിഷയത്തിനും ഏത് അസുഖത്തിനും സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി ഓതി ഒന്നും മന്ത്രിച്ചൊന്ന് ഊതിയാൽ മാഷാ അല്ലാ, അതിന് ഫലമുണ്ടാവും എന്ന് ഉറപ്പിച്ച് കരുതി ചെയ്താൽ അത് ഉറപ്പാണ് ഫലം. അതിലൊരു സംശയവുമില്ല. നമ്മുടെ എല്ലാ ഉലമാക്കളും അത് കൃത്യമായി രേഖപ്പെടുത്തിയ വിഷയമാണ്. സൂറത്തു ഷിഫാ എന്ന് പേരുള്ളതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തു റുഖ്യ എന്നൊരു പേരുണ്ട്. അർറുഖ്യ, റുഖ്യ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂത എന്നാണ് ഇതിനർത്ഥം. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത വോയിസിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.